ഇടുക്കി ശാന്തൻപാറയിൽ കാട്ടാന ആക്രമണത്തിൽ കർഷകൻ മരിച്ചു. ശാന്തൻപാറ തലക്കുളം സ്വദേശി സാമുവലാണ് മരിച്ചത്. കാട്ടാന ആക്രമണത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ മൃതദേഹവുമേന്തി ദേശീയപാത ഉപരോധിച്ചു. രാവിലെ 10:30 ഓടെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ സാമുവൽ മരിച്ചത്. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു കാട്ടാന ആക്രമണം ഉണ്ടായത്. കൃഷിയിടത്തിൽ നിലയുറപ്പിച്ചിരുന്ന ചില്ലിക്കൊമ്പൻ എന്ന കാട്ടാനയാണ് ആക്രമണം നടത്തിയത്. സാമുവൽ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. 70 വയസ്സായിരുന്നു. കാട്ടാന ആക്രമണത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയും മൂന്നാർ കുമളി സംസ്ഥാന പാതയും കൂടി ചേർന്ന പൂപ്പാറയിൽ നാട്ടുകാർ ഉപരോധിച്ചു. കാട്ടാന ശല്യം ഏറ്റവും രൂക്ഷമായ പ്രദേശമാണ് മതികെട്ടാൻചോലയോട് ചേർന്ന് കിടക്കുന്ന ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകൾ. കാട്ടാനയുടെ ആക്രമണം നിയന്ത്രിക്കാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആരോപണം ശക്തമാണ്. ആക്രമണത്തിൽ മരണപ്പെട്ട സാമുവലിന്റെ കുടുംബത്തിന് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. 5 ലക്ഷത്തില് സ്പെഷ്യൽ ഫണ്ട് അല്ല, ഇപ്പോൾ നമ്മളെ ഫണ്ട് ഇല്ല. റിക്വസ്റ്റ് കൊടുത്തു, ഡോക്യുമെന്റ്സ് റെഡിയാണോ? സോ ഇഫ് ഫണ്ട് ഈസ് കമ്മിങ് ഐ വിൽ പേ ഇറ്റ്, പ്രശ്നമില്ല. സാമുവലിന്റെ കുടുംബത്തിന് 50,000 രൂപ കൈമാറി. 5 ലക്ഷം രൂപ നാളെ കൈമാറും. മേഖലയിലെ കാട്ടാന ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരമാണ് പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത്. ഫെൻസിംഗുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 1.5 കോടി രൂപ സർക്കാരിന്റെ അനുവദിച്ച് കിടക്കുന്നുണ്ട്. അത് അടിയന്തരമായിട്ട് ആ പണിയും പൂർത്തീകരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആനയിറങ്കൽ മതികെട്ടാൻചോല മേഖലകളിലാണ് കാട്ടാന ശല്യം കൂടുതൽ. 1.5 കോടി മുടക്കി വനംവകുപ്പ് ആവിഷ്കരിക്കുന്ന ഫെൻസിംഗ് ജോലികൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.